ചാനലിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പ്ലസ് ടു ക്ലാസ്സിലെ റേ ഒപ്റ്റിക്സിലെ ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കണ്ട് ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഫിഷ് ടാങ്കിന്റെ അടിയിലുള്ള ഒരു ഫിഷ് മുകളിലോട്ട് നോക്കുമ്പോൾ അതിനെങ്ങനെ ഫീൽ ചെയ്യുന്നത്? വളരെ മനോഹരമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ മരുഭൂമിയിലെ മിറാഷ്, മരീചിക എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതുപോലെ ഒരു റെയിൻബോ എങ്ങനെയാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്, ഇതിനൊക്കെ കാലങ്ങൾ തേടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫിനോമിനയുണ്ട്. ആ ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നോക്കാം, നമുക്ക് നമ്മൾ രണ്ട് മീഡിയ എടുക്കുന്നു. രണ്ട് മീഡിയ നമുക്കറിയാം, ഒപ്റ്റിക്സിൽ രണ്ട് മീഡിയ ആണ് കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഡെൻസർ മീഡിയം, വേറൊന്ന് റേറർ മീഡിയം. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ രണ്ട് മീഡിയ ആണ് നമ്മൾ മെയിൻലി പരിഗണിക്കുന്നത്. ഒന്ന് ഡെൻസർ മീഡിയം, ഒന്ന് റേറർ മീഡിയം. ഇവിടെ നമ്മൾ റേറർ മീഡിയം വാട്ടർ ആണെന്ന് വിചാരിക്കാം, റേറർ മീഡിയം എയറാണെന്ന് വിചാരിക്കാം. നമുക്കറിയാം റേറർ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, ഡെൻസർ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, റേറർ മീഡിയത്തിൽ വെലോസിറ്റി കൂടുതലാണ്, ഡെൻസർ മീഡിയത്തിൽ വെലോസിറ്റി ലൈറ്റിന്റെ കുറവാണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കാം, ഒരു ലൈറ്റർ എടുക്കാം, ഒരു ഒരു ലൈറ്റ് സോഴ്സ്, എന്തെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് എടുക്കാം. ടേക്ക് ദ കേസ് ഓഫ് എ ലൈറ്റ് സോഴ്സ്, ഓർ ടോർച്ച് ഓർ സംതിങ് എടുക്കാൻ. ഓക്കെ, ഒരു ലൈറ്റ് സോഴ്സ് എടുത്തു. അപ്പൊ ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് നാനാ ഭാഗത്തേക്കും റേസ് പുറപ്പെടും. അങ്ങനെയുള്ള ചില റേസ് നമ്മൾ എടുക്കാം. ഒരു പർട്ടിക്കുലർ റേ എടുത്തു. ആദ്യം ഒരു റേ ഇങ്ങനെ എടുത്തു. ഈ റേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം നമ്മളൊരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമല് വരയ്ക്കും സാധാരണഗതിയിൽ. ഇവിടെ ഈ റേ നോർമൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. നോർമൽ കൂടി പാസ് ചെയ്യുന്ന റേക്ക് ഒരു റിഫ്രാക്ഷനും സംഭവിക്കില്ല, അത് നോർമൽ കൂടി തന്നെ പാസ് ചെയ്യും. ദിസ് റേ, ദി ഫസ്റ്റ് റേ വി കൺസിഡേർഡ് ഈസ് ട്രാവലിംഗ് അൺഡീവിയേറ്റഡ് വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ മച്ച് ഡീവിയേഷൻ ഇൻ ദ പാത്ത്. ഇനി വേറൊരു റേ നമ്മൾ എടുത്തു, ഒന്നുകൂടി സ്ലാൻഡ് ആയിട്ടുള്ള ചെരിഞ്ഞിട്ടുള്ള ഒരു റേ എടുത്തു. ഇങ്ങനെയുള്ള ഒരു റേ എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ നോർമൽ വരച്ചു. റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലോട്ടാണ് പോകുന്നത്, വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം അപ്പോ വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കും, ഡീവിയേഷൻ ഇൻ ദ പാത്ത് സംഭവിക്കും. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഇത് നോർമൽ നിന്ന് കുറച്ചുകൂടി ഫ്രീഡം കിട്ടും. റേക്ക് റേറർ മീഡിയത്തേക്ക് പോവുകയാണ്, വെലോസിറ്റി കൂടുകയാണ്, അപ്പൊ കുറച്ചുകൂടി ഫ്രീഡം ലഭിക്കും. അപ്പൊ നോർമലിൽ നിന്ന് കുറച്ച് അകന്നു പോകും, നോർമലിൽ നിന്ന് കുറച്ച് അകന്നു പോകും. ഓക്കെ, സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി കുറച്ചുകൂടി വേറൊരു റേ കൂടി പരിഗണിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടി കൂട്ടി പോവുകയാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി. അപ്പോ ഇവിടെ നോർമലുണ്ട്, ഓട്ടോമാറ്റിക്കലി റിഫ്രാക്റ്റഡ് റേ ഒന്നുകൂടി ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ കൂട്ടി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി കൂട്ടി പോവുകയാണ്. ഒരു പർട്ടിക്കുലർ ഈ വേറൊരു ആംഗിൾ ഓഫ് റേ എടുത്തു. ഇവിടെ നമ്മൾ നോർമൽ വരച്ചു. ഈ റേ എഗെയിൻ ഈ നോർമലിൽ നിന്ന് അകന്നു പോകും. ഈ റേക്ക് സംഭവിക്കുക, ഇത് താന്നു താന്ന് വരിക ചെയ്യുന്നത്. ഈ റേ നോർമൽ വളരെ ഈ സർഫസിന് വളരെ അടുത്ത് കൂടി പാസ് ചെയ്യും. അനദർ റേ വി ആർ കൺസിഡറിങ്, ഈ റേ ഈ റേ റിഫ്രാക്ഷൻ ശേഷം സർഫസ് കൂടി പാസ് ചെയ്യാണ് ചെയ്യാം, സർഫസ് കൂടി പാസ് ചെയ്യാം. ഇതൊരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഈ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ റേ ഗ്രേസസ് ത്രൂ ദ സർഫസ്, വാട്ടർ സർഫസ് കൂടി ഗ്രേസ് ചെയ്ത് പോവുക ചെയ്യാം. അപ്പൊ ഈ ആംഗിള് 90 ആണ്. എഗെയിൻ വി ആർ ഇൻക്രീസിംഗ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യാണ്. സോ നമുക്ക് ഇപ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെ 90 ഡിഗ്രി കിട്ടി, 90 ഡിഗ്രിയിലാണ് റിഫ്രാക്ഷൻ സംഭവിച്ചത്. നെക്സ്റ്റ് എഗെയിൻ വി ആർ ഇൻക്രീസിംഗ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ റേ ഈസ് നോട്ട് അറ്റ് ഓൾ റിഫ്രാക്റ്റിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് റിഫ്രാക്ഷൻ ദ റേ ഈസ് ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റഡ് ഇൻ ടു ദ സെയിം മീഡിയം. അപ്പൊ സെക്കൻഡ് മീഡിയത്തിലോട്ട് പോവില്ല,
ലൈറ്റർ സെക്കൻഡ് മീഡിയത്തിലോട്ട് പോവില്ല. സെക്കൻഡ് മീഡിയത്തിലോട്ട് പോവാതെ ദ റേ ട്രാവൽസ് റേ സ്റ്റേസ് ഇൻ ദ സെയിം മീഡിയം ഇറ്റ്സെൽഫ്. ആ സെയിം മീഡിയത്തിൽ ടോട്ടലി ടോട്ടലായിട്ട് ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റഡ് ആയി വരും. എന്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വിളിക്കാൻ കാരണം? ടോട്ടലായിട്ട് ടോട്ടൽ എന്നുള്ള വേർഡ് ഉപയോഗിച്ച് ടോട്ടൽ ഇവിടെയൊക്കെ നോക്കൂ. ഇവിടെയൊക്കെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുത്തു, ഇൻസിഡന്റ് റേസ് എടുത്തു. ഇൻസിഡന്റ് റേ എടുത്തപ്പോൾ ഇത് റിഫ്രാക്റ്റഡ് റേ റിഫ്രാക്റ്റഡ് റേ റിഫ്രാക്റ്റഡ് റേ. ഈ കേസിലൊക്കെ റിഫ്രാക്റ്റഡ് റേന്റെ റിഫ്രാക്റ്റഡ് പോരാഞ്ഞ് ഒരു ചെറിയ സ്ലൈറ്റ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ സംഭവിക്കുന്നു ഈ കേസിലൊക്കെ, മെജോറിറ്റി റിഫ്രാക്ഷൻ സംഭവിക്കുന്നു ഈ കേസിലൊക്കെ, മാക്സിമം റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. മാക്സിമം റിഫ്രാക്ഷൻ സംഭവിക്കുന്ന പോരാഞ്ഞ് ഒരു സ്ലൈറ്റ് റിഫ്ലക്ഷനിലോട്ട് വരുന്നുണ്ട്. ഒരു 85% റിഫ്ലാക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു 15% ഇപ്പോൾ റിഫ്ലക്ട് ചെയ്ത് ഓരോ കേസിലും റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് വി ആർ ഇൻക്രീസിംഗ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിക്കൂട്ടി വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എത്തുമ്പോൾ, ഈ പെർട്ടിക്കുലർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90° റിഫ്രാക്റ്റഡ് ആംഗിൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ആംഗിൾ എടുത്താൽ റേസ് ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റഡ്. ഇവിടെ ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളാണ്, ക്രിട്ടിക്കൽ ആംഗിളാണത്. ക്രിട്ടിക്കൽ ആംഗിളിലാണ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 വരുന്നത്. സോ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ ദ റേ ടോട്ടലായിട്ട് ഇന്റേണലായിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ രണ്ട് കണ്ടീഷൻസ് വേണം. കണ്ടീഷൻസ്, ഫസ്റ്റ് കണ്ടീഷൻ ഡെൻസർ എന്ന റേയിലോട്ട് പോകണം. ലൈറ്റർ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയർ. അതുപോലെ ഇവിടെ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളാണ്, ക്രിട്ടിക്കൽ ആംഗിളിലും കഴിഞ്ഞു പോകണം, ക്രിട്ടിക്കൽ ആംഗിൾ എക്സൈഡ് ചെയ്ത് പോകണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് എക്സീഡ് ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിന്റെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ, എന്നെ എടുത്തു കഴിഞ്ഞാൽ സ്നെൽസ് ഓഫ് എറർ സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. നമുക്ക് സൈൻ 90 ബൈ സൈൻ സി ആണ്, ദാറ്റ് ഈസ് സൈൻ 91 ആണ് ബൈ സൈൻ സി. സോ എൻ ഈക്വൽ ടു 1/sin C. സി ഈസ് എ ക്രിട്ടിക്കൽ ആംഗിൾ. നോക്കൂ, ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഷ് ടാങ്കിന്റെ അടിയിൽ ഉള്ള ഒരു ഫിഷ് എങ്ങനെയാണ് മുകളിലോട്ട് നോക്കുന്നത്, മുകളിലോട്ട് നോക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്, അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മുഖാന്തരമാണ്. എങ്ങനെയാണ് ഒരു ഡയമണ്ടിന്റെ ബ്രില്യൻസ് ഉണ്ടാവുന്നത്, ഡയമണ്ടിന് എങ്ങനെയാണ് പ്രഭാപൂരം ഉണ്ടാവുന്നത്, ബ്രില്യൻസ് ഉണ്ടാവുന്നത്, ഇതും എന്തിന് എക്സാമ്പിളാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എക്സാമ്പിളാണ്. ഡയമണ്ടിനെ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു, ആ പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യുന്ന ഡയമണ്ടിൽ ഒരുപാട് തവണ റേസ് ടോട്ടലായിട്ട് ഇന്റേണലായിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അതുപോലെ മരുഭൂമിയിലെ മിറാഷ് മരീചികയും ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലമാണ് വരുന്നത്. മനോഹരമായ റെയിൻബോ വാട്ടർ ഡ്രോപ്സിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, നമ്മളുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളായ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇതിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ക്ലാസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും.